ഹായ് ഹലോ നമസ്കാരം ഫൈവ് ജോബ്സിൻ്റെ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പട്ടിക വികസന വകുപ്പിൽ എസ് ടി പ്രൊമോട്ടർ ഹെൽത്ത് പ്രൊമോട്ടർ നിയമനത്തിനെ അപേക്ഷ എണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നത് തിരുവനന്തപുരത്തെ വികാസ് സോണിലാണ് പട്ടിക വികസന വകുപ്പ് ഡയറക്ടറെ കാര്യാലയത്തിലാണ് എൻ്റെ വേക്കൻസിൽ വരുന്നത് എൻ്റെ പോസ്റ്റായി വരുന്നത് ഹെൽത്ത് പ്രൊമോട്ടറാണ് എൻ്റെ ഒഴിവുകളും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒഴിവുകളുണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മേലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയതെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള എനേബിൾ ചെയ്യുക അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ഡി പ്രോജക്റ്റുകൾ പ്രോജക്റ്റ് ഓഫീസുകൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസുകളുടെ കീഴിൽ നിലവിലുള്ള പട്ടിക പ്ര പ്രൊമോട്ടർ ഹെൽത്ത് പ്രൊമോട്ടർമാരുടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് നിയമപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ നിന്ന് അപേക്ഷ കഴിക്കുന്നു സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന പട്ടിക വിഭാഗങ്ങൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായി സേവന സന്നദ്ധയുള്ളവരെയും പത്താം ക്ലാസ് വിദ്യാഭ്യാസ യുവതിയുള്ളവരുമായ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ യോഗ്യതയായി വരുന്നത് പി വി ടി ജി അടിയ പണിയ മലപ്പണ്ടാർ വിഭാഗക്കാർക്ക് എട്ടാം ക്ലാസ് യോഗ്യതയായിരിക്കും ഇരുപതിനും മുപ്പത്തഞ്ചിനും മതിയാണ് എൻ്റെ പ്രായം വരുന്നത് അപ്പോൾ ആ വിഭാഗക്കാർക്ക് എട്ടാം ക്ലാസ് ആയിരിക്കും എൻ്റെ യോഗ്യതയാണ് വരുന്നത് ഇപ്പോൾ ഹെൽത്ത് പ്രൊമോട്ടറായി പരിഗണിക്കപ്പെടുന്നവർക്ക് നഴ്സ് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചവർക്കും ആയുർവേദം പാരമ്പര്യവേദ്യം എന്നിവർ പ്രാവണ്യം നേടിയവർക്കും മുൻഗണന നൽകുന്നുണ്ട് പിന്നെ എഴുത്ത് പരീക്ഷയുടെയും നേരിട്ടുള്ള അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി കേരള ഡോട്ട് നെറ്റ് എന്ന ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ എസ് ടി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് അപ്പോൾ ഇതിൽ പറ എന്ന് പറഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ അപേക്ഷ സമർപ്പിക്കണം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് തിരഞ്ഞെടുക്കുന്നവർക്ക് മാസം പ്രതിമാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ശമ്പളം കിട്ടുന്നത് അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം നാല് അൻപത്തി നാല് നാല് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം ഇപ്പോൾ യോഗ്യരായ ഉദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ നോക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ നോക്കുക ഗവൺമെൻറ് ഓഫ് കീ ഗവൺമെൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഉള്ളിൽ എത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിക്ക് ഷെയർ ചെയ്യുക